കുക്കീസ് ബേക്ക് ചെയ്യാൻ പഠിച്ചു. അപ്പൊ ഈ ബേക്ക് ചെയ്യുമ്പോൾ ഇത് വേർക്കുന്ന കാര്യം മറന്നുപോയി, അതുകൊണ്ട് കുക്കി ആയിട്ട് വെച്ചു തിരിച്ചു പിസ ആയിപ്പോയി. ഞാൻ ഈ കൊറോണയുടെ സമയത്ത് പറഞ്ഞു, കല്യാണം നടത്താന്ന് വിചാരിച്ചാലും കുടുംബം തന്നെ 30 ഉണ്ടാവും. അതുകൊണ്ട് ഷംന ഗസ്റ്റ് ആയിട്ട് വരുന്ന ഏത് പ്രോഗ്രാമോ അല്ലെങ്കിൽ എന്താണെങ്കിലും അതിന് റേറ്റിംഗ് കൂടും. ആദ്യമായിട്ട് ഒരു ഡാൻസ് റിയാലിറ്റി ഷോ വന്നത് കേരളത്തിൽ സൂപ്പർ ഡാൻസർ ആണ്. എല്ലാം അമൃത ടി വി ആണ്. അപ്പം പണ്ട് സൂപ്പർ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ പ്രോപ്പർട്ടി റൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ അന്തം വിട്ടു. പ്രോപ്പർട്ടി റൗണ്ടോ അതെന്താണെന്ന്? ഇപ്പൊ നമ്മള് ഒരു റിയാലിറ്റി ഷോന് ഇരിക്കുമ്പം കുട്ടികൾ നമുക്ക് പഠിപ്പിച്ചു തരും. ഇടയ്ക്കൊക്കെ ഞങ്ങളെ കൂടി ഒരു തെലുങ്കിലൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. തെലുങ്കിൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ഓഫർ വന്നാൽ ചെയ്യൂ. നയൻതാരെ വെച്ചിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്തല്ലോ, ഇത് കൂടെ അഭിനയിക്കുന്നത് വേറെ, അതൊക്കെ വേറെ. പക്ഷെ ഒരു പ്രൊഡ്യൂസറായിട്ട് നയൻതാര അവരുടെ മുന്നിൽ ചെല്ലുമ്പോ ഒക്കെ എങ്ങനെയായിരുന്നു? അപ്പൊ ക്രിസ്മസ് എന്ന് പറയുമ്പോ നമ്മള് കേക്ക്, വൈൻ, ക്രിസ്മസ് ട്രീ അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടി ഓടി വരും. കേക്ക് എന്ന് പറഞ്ഞപ്പോ ഷംനയുടെ കണ്ണ് വരെ തിളങ്ങി. ഷംന വീട്ടില് കേക്ക് ഒക്കെ ബേക്ക് ചെയ്യാറുണ്ടോ? അതെ, ഞാൻ ഈ കൊറോണയ്ക്ക് പഠിച്ചൊരു സംഭവമായിരുന്നു കുക്കിംഗ്. കുക്കിംഗ് കുക്കിംഗ് പഠിച്ചു, അതിലൊരു ദിവസം കേക്ക് ചെയ്യാൻ ശ്രമിച്ചു. അന്നാണ് ഈ ബേക്കേഴ്സിനോടൊക്കെ എനിക്കൊരു വലിയ റെസ്പെക്ട് തോന്നിയത്. ബിക്കോസ് ആ ഒരു ഈസി ജോബ് അല്ല. അത് നമ്മള് വിചാരിക്കും വെറുതെ ഈ പൗഡർ അങ്ങനെ ഇട്ട് ഇങ്ങനെ കലക്കി കഴിഞ്ഞ് ഒഴിച്ച് വെച്ച് കഴിയുമ്പോ കേക്ക് അങ്ങനെയൊക്കെ വരുന്നത്. കേക്ക് അവലിൽ വെച്ച് എടുത്തു കഴിയുമ്പം കേക്കിന്റെ അടി കരിഞ്ഞു പോയി. ഷേപ്പ് വേറെ പോലെ ഇരിക്കും. വേറെ കുക്കീസ് ബേക്ക് ചെയ്യാൻ പഠിച്ചു. അപ്പൊ ഈ ബേക്ക് ചെയ്യുമ്പോൾ ഇത് വേർക്കുന്ന കാര്യം മറന്നുപോയി, മറന്നുപോയി. അതുകൊണ്ട് കുക്കി ആയിട്ട് വെച്ചു തിരിച്ചു പിസ ആയിപ്പോയി. ഇത്രയും വെച്ചു കിട്ടുന്ന കുക്കിയുടെ വലുപ്പത്തിൽ വെച്ചു, ഇത് വീർക്കുമല്ലോ. വിശാഖ് ഹൃദയത്തിന്റെ പ്രൊഡ്യൂസറാണ് അദ്ദേഹം. കുക്കീസ് മേക്ക് ചെയ്ത് അതൊരു പിസ ആക്കി, എന്നിട്ട് അത് കഴിച്ചോ. ഇത് വലുതാവില്ലേ? നിങ്ങളുടെ വീട്ടില് ഈ ക്രിസ്മസിന് എന്തൊക്കെയാണ് പരിപാടികൾ? അത് പള്ളി പോകുന്നു, അത് അതല്ലാണ്ട് ഉണ്ടാക്കും, പുൽക്കൂട് ഉണ്ടാക്കും. പിന്നെ ഭക്ഷണം തീർച്ചയായിട്ടും പുറത്തുനിന്ന് ആയിരിക്കും. ഞാൻ കുക്ക് ചെയ്യില്ല, അങ്ങനെ നിർബന്ധമില്ല. പുറത്തുനിന്ന് ആണെങ്കിലും ഓക്കെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ക്രിസ്മസ് പുറത്തുനിന്നായിരിക്കും ഭക്ഷണം. ശരി, അങ്ങനെയായിരിക്കും. അന്നെങ്കിലും കുറച്ച് റെസ്റ്റ് കൊടുക്കാമല്ലോ. ഈ ഷംന എല്ലാം സെലിബ്രേഷൻസ് അടിപൊളിയായിട്ട് ആഘോഷിക്കുന്ന ആൾ. അപ്പൊ ക്രിസ്മസിന് വീട്ടില് ക്രിസ്മസ് ട്രീ എന്തായാലും ഉണ്ടാവും. പുൽക്കൂട് ഉണ്ടാക്കുവോ? പിന്നെ പാട്ട് പാടുവോ? പാട്ട് ഞങ്ങൾ പാടും. ഡാൻസ് ഡാൻസ് കളിക്കും. ഞങ്ങൾ പാർട്ടി ചെയ്യും. കസിൻസ് എല്ലാം കൂടെ വെച്ചൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. റിലേറ്റീവ്സ് ആണല്ലോ ഇത്. എന്റെ സിസ്റ്റേഴ്സും മക്കളുമാണ്. ഷംനയ്ക്ക് രണ്ട് ചേച്ചിമാരുണ്ട്. മൂന്നാമത്തെ ആൾ ഇവിടെ പോയി. മൂന്ന് ചേച്ചിമാർ. എനിക്ക് മൂന്ന് ചേച്ചി, ഒരു ചേട്ടനും ഉണ്ട്. ഇവർക്ക് എല്ലാരും കൂടി 9 മക്കളാണ്. പുറത്തുനിന്ന് ആൾക്കാർ ആരും വിളിക്കുന്നത്? പുറത്തുനിന്ന് ആൾക്കാർ വേണ്ട, കരോളൊക്കെ ഇവര് തന്നെയാണ്. ഞാൻ ഈ കൊറോണയുടെ സമയത്ത് പറഞ്ഞു, കല്യാണം നടത്താന്ന് വിചാരിച്ചാലും കുടുംബം തന്നെ 30 ഉണ്ടാവും. അതിലും കൂടും. അത് മാത്രല്ല, ഞാൻ എനിക്ക് പ്രോഗ്രാമൊക്കെ കിട്ടിക്കഴിയുമ്പോ ഓ ഇപ്പൊ അതില്ലല്ലോ. പക്ഷെ പണ്ടൊക്കെ ക്രിസ്മസിന്റെ അന്ന് പ്രോഗ്രാമോ വീട്ടിലല്ലേ അടിപൊളി. ആ ദിവസം എനിക്ക് വീട്ടിലിരുന്ന് ആഘോഷിക്കണം, അതാണ് ഇഷ്ടം. ഷംനയുടെ റിലേറ്റീവ്സിന് ഒരുപാടുണ്ടല്ലോ, അതുകൊണ്ട് ഷംന ഗസ്റ്റ് ആയിട്ട് വരുന്ന ഏത് പ്രോഗ്രാമോ അല്ലെങ്കിൽ എന്താണെങ്കിലും അതിന് റേറ്റിംഗ് കൂടും. കാരണം അത്രയും വീട്ടിലെ ആൾക്കാർ ഇരുന്ന് കാണുന്നുണ്ട് എല്ലാവരും. അതുകൊണ്ടാണ് എല്ലാവരും ഷംനെ വിളിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഇവർ എല്ലാവരും കാണും. അങ്ങനെ നമ്മുടെ ഈ എപ്പിസോഡ് ഒരുപാട് പേര് കാണുമെന്നുള്ള സന്തോഷമാണ്. ഞാനത് തന്നെയാണ് ശ്വാസികയുടെ ഈ ഇത് നല്ല പോപ്പുലർ ആണ്. വെരി ഗുഡ്. സോ അതുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് വന്നത്. നമ്മുടെ പിന്നെ ഭയങ്കര ലൗഡല്ല ഈ അമൃത ടി വി. അതാണ് ആക്ച്വലി അവർ എല്ലാം ഷോസും. എനിക്ക് ഓർക്കുന്നുണ്ട് ആദ്യമായിട്ട് ഒരു ഡാൻസ് റിയാലിറ്റി ഷോ വന്നത് കേരളത്തിൽ സൂപ്പർ ഡാൻസർ ആണ്. നമ്മളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഇതാണ് റിയാലിറ്റി ഷോ. റിയാലിറ്റി ഷോ പാട്ട് എല്ലാം അമൃത ടി വി ആണ്. അപ്പം പണ്ട് സൂപ്പർ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോ പ്രോപ്പർട്ടി റൗണ്ട് എന്നൊക്കെ പറയുമ്പോ നമ്മളിങ്ങനെ അന്തം വിട്ടു. പ്രോപ്പർട്ടി റൗണ്ടോ അതെന്താണെന്ന്? ഇപ്പൊ നമ്മള് ഒരു റിയാലിറ്റി ഷോന് ഇരിക്കുമ്പം കുട്ടികൾ നമുക്ക് പഠിപ്പിച്ചു തരും. പ്രോപ്പർട്ടി റൗണ്ട് ആണ് ഇതാണ്. അതെ, സോ അത്രയും ഡിഫറൻസ് ഉണ്ട്. അതെ അതെ. എനിക്ക് അജുവിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്, അജുവിന്റെ ഏറ്റവും ഇപ്പൊ കുറെ സിനിമകൾ അഭിനയിച്ചല്ലോ, കുറെ ക്യാരക്ടേഴ്സ് ചെയ്തു, ഇതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഒരു അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വന്നതിന്റെ അതേ ക്യാരക്ടർ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ മനസ്സിലായിട്ടുള്ള വേഷങ്ങളുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് കോമഡിക്ക് ആയിട്ടേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അന്ന് ചെയ്യിപ്പിച്ച ഫാക്ടേഴ്സ് ഫേവറബിൾ ആയിരുന്നെങ്കിലാണ് സംഭവിച്ചത്. ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ പറഞ്ഞാൽ, ഒന്ന് ശരീരം സെയിം ആയിട്ട് കീപ്പ് ചെയ്യുന്ന ആളല്ല ഞാൻ. 6 മാസത്തിൽ തന്നെ മാറ്റം ഉണ്ടാവും. ചിലപ്പോൾ 6 മാസത്തിൽ തിരിച്ച് ചുരുങ്ങും.
സോ അതിനൊരു പാറ്റേൺ ഉള്ള ആളല്ല. അതുകൊണ്ട് തന്നെ എനിക്കത് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇപ്പൊ സപ്പോസ് അതിന്റെ എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് തോന്നില്ല നീതി പുലർത്താൻ പറ്റും. നീതി പുലർത്താൻ പറ്റും, അതുകൊണ്ട് വരല്ലേ. അതെ അതെ അതെ. ഷംനയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ? ഇനി ഒന്നും കൂടി അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വരണം, വേറൊരു ഗെറ്റപ്പിൽ ഇപ്പൊ ദൃശ്യമൊക്കെ വന്ന പോലെ. ഇപ്പൊ ത്രീ റോസസ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് ഒടിടിക്ക് വേണ്ടിട്ട്. സോ സീസൺ 2 തുടങ്ങുകയാണെങ്കിൽ അതിന്റെ ഒരു ഭയങ്കര സീരീസ് ചെയ്യുന്ന എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സിനിമ പോലെ തന്നെയാണ് എടുക്കുമ്പോൾ, ഒരു നമ്മൾ 30 days 35 days സിനിമ തന്നെ. പക്ഷെ കുറച്ചുകൂടി ടൈറ്റ് സ്കെഡ്യൂൾ ആയിരിക്കും, ടൈറ്റ് സ്കെഡ്യൂൾ ആയിരിക്കും. സീരീസ് ആകുമ്പോൾ അതിൻ്റെതായ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നിയിട്ടില്ല, സിനിമ പോലെ തന്നെയാണ്. ഇപ്പൊ സീരീസ് ആണല്ലോ അടുത്ത ട്രെൻഡ്, ഇനി മുതൽ എല്ലാം ട്രെൻഡ്. ഇടയ്ക്കൊക്കെ ഞങ്ങളെ കൂടി ഒരു തെലുങ്കിലൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. തെലുങ്കിൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ഓഫർ വന്നാൽ ചെയ്യൂ? ഇല്ല ഇല്ല, ഇത്ര കാശില്ല. സിനിമ അതാണ് എനിക്ക് ചോദിക്കേണ്ടത്. ഞാൻ വന്നുപാട് അതാണ് ഞാനത് ചോദിച്ചില്ല. നയൻതാരെ വെച്ചിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്തല്ലോ, ഇത് കൂടെ അഭിനയിക്കുന്നത് വേറെ, അതൊക്കെ വേറെ. പക്ഷെ ഒരു പ്രൊഡ്യൂസറായിട്ട് നയൻതാര അവരുടെ മുന്നിൽ ചെല്ലുമ്പോ എങ്ങനെയായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആണ് കാര്യം. ഞാൻ അങ്ങോട്ട് പോയി ബുദ്ധിമുട്ടിച്ചേയില്ല ആക്ച്വലി. നമ്മൾ എന്ത് പോയി ചോദിക്കാനാ? ഒരു ദിവസം ഞാൻ ചോദിച്ചു ഭക്ഷണം വേണോ. ഞാൻ ഒരു ദിവസം ഞാൻ ചോദിച്ചു എന്തൊക്കെയാ ഭക്ഷണം കഴിക്കാറ്, ഇങ്ങനെ ഇരിക്കാൻ എന്തൊക്കെ ചെയ്യുന്നതെന്ന് ഉള്ള രീതിക്ക് ചോദിച്ചു. അല്ലാതെ ഞാൻ സംസാരിച്ചിട്ടില്ല അങ്ങനെ. ഇല്ല, എന്നറിയോ, ഞാൻ അതില് നടൻ മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്നെ കൊണ്ട് വിശേഷം ഒന്ന് പിന്നെ ചോദിക്കാം. ഈ അറ്റ് ദ സെയിം ടൈം മറ്റ് ജോലികൾ വരുമ്പോൾ ഫോക്കസ് നായികയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ് ആയിരുന്നു അവരുടെ കൂടെ വർക്ക് ചെയ്തതും. ആൻഡ് ഈ പ്രൊഡ്യൂസർ ആകുമ്പോൾ, അതായത് ആദ്യം മുതലൊരു സിനിമയുടെ കൂടെ തന്നെ ഇരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിലൊക്കെ അജു വളരെ സജീവമായി, അതായത് മ്യൂസിക് കമ്പോസിംഗിലാണ്, ലൊക്കേഷൻ കമ്പോസിംഗിൽ ഇരുന്നിട്ടില്ല, ചാണിക്കയുടെ ഒരു ഏരിയ ആണ്. പക്ഷേ ഡെഫിനറ്റ്ലി പാട്ട് കിട്ടണമല്ലോ ഷൂട്ട് ചെയ്യാൻ, അതുകൊണ്ട് അദ്ദേഹം സമയത്ത് തന്നത് കൊണ്ട് നമ്മള് ലവ് ഹവ ഹവ ഇട്ട കുടുക്ക് പാട്ട് ഷൂട്ട് ചെയ്തു, അതായിട്ട് കുടുക്ക് ഷൂട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ റിലീസിന് 2 മുമ്പാണ് ഷാനിക്കയും വിനീതും കൂടെ കുടുക്ക് പാട്ട് ഉണ്ടാക്കി തരുന്നത്. ഹവ ഹവയുടെ റീമേക്ക് എന്താണ് നമ്മളെ റൈറ്റ്സ് ഭയങ്കര കാശാണ്. അപ്പം അപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ ചെയ്തു തന്ന പാട്ടാണ് റിലീസിന് 2 മുന്നേ, അതാണ് കുടുക്ക്. ഓക്കെ, സോ പ്രൊഡ്യൂസർ ആയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നന്നായി പോകുന്നു. ഇനി നമുക്ക് തെലുങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യണം, അതിൽ എന്നെ നായികയായിട്ട് വിളിക്കണം. തെലുങ്കിൽ വലിഞ്ഞ് കയറി അഭിനയിക്കാൻ പറ്റും, നോക്കട്ടെ. എന്നെയും വിളിക്കണം തെലുങ്കിൽ പ്രൊഡ്യൂസ് അഭിനയിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയണ കേക്ക്, തെലുങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്നെ നായികയായിട്ട് വിളിക്കണം, ഷംനേനെ വിളിക്കണം കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഒരു വാക്ക് ഇവിടെ തീരുമാനിച്ചുകൊണ്ട് ആ സിനിമ വേഗം നടക്കും, വേഗം നടക്കും. കാരണം ഞങ്ങൾ രണ്ട് പെൺകുട്ടികളുടെ മനസ്സിൽ എനിക്ക് അവിടെ അഭിനയിക്കാൻ അവസരം മതി, നമുക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. ചേട്ടൻ ഡ്യുവൽ റോൾ ആണ്, ഞാനും സ്വാസികയും. പണ്ടൊക്കെ കാവ്യം മീരൊക്കെ അഭിനയിച്ചതുപോലെ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. അതെ.